ഹലോ ഗൈസ്, എക്സ്ട്രീം എല്ലാം എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചോദ്യം ചോദിച്ചാൽ ഈ പെൺകുട്ടികൾ സ്ലിമും തടിക്കുണ്ടല്ലോ, അപ്പോൾ ആൺപിള്ളേരോട് നമുക്ക് ചോദിച്ചൊക്കെ അത് ഇഷ്ടമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാമൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. പെൺകുട്ടികളിൽ തടി വെച്ചവരെയാണോ തടി വയ്ക്കാത്ത, സ്ലിമുള്ള ബ്യൂട്ടിയാണോ ഇഷ്ടം? നയൻതാരനെ പോലത്തവരൊക്കെയാണ് താല്പര്യം, പക്ഷെ അങ്ങനെ കിട്ടിക്കൊള്ളന്നില്ലല്ലോ. കിട്ടുവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബോഡി അങ്ങനെ നിങ്ങൾക്ക് കാര്യമാക്കണ്ട, ക്യാരക്ടറും ഹാർട്ടും നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഇത് നിന്റെ വാപ്പാ കാണിച്ചു കൊടുക്കരുത് കേട്ടാ, ഉറപ്പായിട്ട് കാണിച്ചു കൊടുക്കില്ല. അതിരിക്കും അങ്ങനെ തന്നെ. എങ്ങനെ കിട്ടുന്ന പോയി നമുക്ക് പറയാൻ പറ്റൂലല്ലോ. തടി പ്രശ്നമില്ല ചോദിച്ചാ ആ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഒന്ന് പോയി ആ സ്വഭാവം നന്നായി മതി. ലുക്ക് പ്രശ്നമല്ല, ലുക്ക് ഇല്ല. പിന്നെ നമ്മള് ആ വരണ പോലെ വരും, അതൊക്കെ അത്ര ഉള്ളു. തടിയുള്ളവരുണ്ട്, സ്ലിം ഉണ്ട്. അപ്പോൾ ഇതിൽ മോർ അട്രാക്ഷൻ ആയിട്ട് സ്ലിമ്മാണ് താല്പര്യം. തടി വേണ്ട, വേണ്ട. പക്ഷെ നല്ല ജിം ബോഡി ഉണ്ടെങ്കിൽ ജിമ്മാ കിട്ടാനുണ്ട്, കിട്ടാൻ ആൾക്കാരുണ്ടെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളങ്ങനെ സ്നേഹിക്കുമ്പം ബോഡി ഷേമിങ് അത് ശരിയല്ല. അപ്പം ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരാൾ സ്നേഹിക്കുവാണെങ്കിൽ പോലും അയാളുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ പഠിക്കുക, അല്ലാതെ ഇപ്പം നമ്മളെ ബോഡി സൈസ് അതൊക്കെ വെച്ച് ഒരിക്കലും സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിക്കാനാണ് ആ പണിക്ക് നിൽക്കാൻ പോകരുത്, അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം സ്നേഹിക്കുന്നവരാണെങ്കിൽ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയാണ്. ഇഷ്ടം എനിക്ക് തടിയുള്ളതും തടിയില്ലാത്തതും അത് നോക്കില്ല, അവരുടെ മനസ്സാണ് ഞാൻ നോക്കണം, പിന്നെ അവരുടെ സ്വഭാവം. അങ്ങനെ ഒന്നുമില്ല, എങ്ങനെയും നമുക്ക് സീനില്ല. എനിക്ക് തടിയില്ലാത്ത ഇഷ്ടം, വെറുതെ തടി ഉള്ളതിനെ കാണാൻ ഒരു രസമില്ലേ. തടി മാറ്റാലോ നമുക്ക്, ആ അത് അടിമാറ്റം, അപ്പോൾ കുഴപ്പമില്ലേ. അതങ്ങനെ കുഴപ്പമില്ല, എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ലുക്കിലൊരു പ്രശ്നമില്ല, എനിക്കും അങ്ങനെ ഒന്നുമില്ല. ഏതായാലും കുഴപ്പമില്ല. എന്താ എന്താ അങ്ങനെയൊന്നുമില്ല, ഏത് കിട്ടിയാലും നമുക്ക് നടക്കും, കിട്ടണില്ല. ഇപ്പോ തടി എന്ന് പറയുന്നത് ഹെൽത്തി അല്ല, ഹെൽത്തി അല്ലാത്തതാണെങ്കിൽ ഇഷ്ടമല്ല. ഇപ്പോ തടി മാറ്റാൻ പറ്റും, പക്ഷെ മാറ്റാൻ പറ്റാത്ത രോഗങ്ങൾ ഉണ്ടെങ്കിൽ തടി നല്ലതാണ്. സ്ലിം വരാം, കുറച്ച് സൈസ് വേണം. അയ്യോ, പെൺകുട്ടികളിൽ തടിയുണ്ട് സ്ലിമ്മുണ്ട്, അതിലെ അത് ഇഷ്ടം? സ്ലിം ആയത് എന്തുകൊണ്ടാണ്? അത് അതെങ്ങനെയാ ഇഷ്ടമുള്ളൂ, അത് സ്ലിമ്മേ ഇഷ്ടമുള്ളൂ. കുട്ടികളിൽ തടിയുള്ളവരാണോ തടി ഇല്ലാത്തവരാണോ മോർ അട്രാക്റ്റീവ് ആയിട്ട്? എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് തടിയും അല്ല എന്നാൽ സ്ലിമ്മും അല്ല, മീഡിയം ആയിട്ടുള്ള കുറച്ച് പെൺപിള്ളേരാണ് എനിക്ക് ഇഷ്ടം. അതാകുമ്പോൾ എന്താ പറയുക, എനിക്ക് കുറച്ച് കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൽ എൻ്റെ കൺസെപ്റ്റിൽ മീഡിയം ആണ് എനിക്ക് കൂടുതൽ താല്പര്യം. തടിയിലൊന്നും നോക്കണമെന്നില്ല, ഇത് ഭംഗി കളറൊന്നുമില്ല, കാണാൻ ഒരു ഭംഗി, നല്ല സ്വഭാവം, ക്യാരക്ടർ, അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കില്ലേ. തടി തടിയല്ല, സ്ലിമ്മും മീഡിയ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കൂടുതൽ നോക്കണം. ഇപ്പോഴല്ല പോകുന്നില്ല ഞാൻ നോക്കണെങ്കിൽ, അവരെ തടിയിലും സ്ലിമ്മിലൊന്നുമല്ല, അവരെ മെയിനായിട്ട് അവരുടെ സ്വഭാവം, അവർ നമ്മളോട് എങ്ങനെയാണ്, നമ്മൾ തിരിച്ചവരോട് എങ്ങനെയാണ്, അതാണ് മെയിൻ നോക്കേണ്ടത്. തടിയിലും വണ്ണത്തിലും ഇല്ല, സ്ലിമ്മിലൊന്നും കാര്യമില്ല. ആ അവരെ ബോഡി സ്ട്രക്ചർ നോക്കിയിട്ടല്ല, അവർ എങ്ങനെ നമ്മളെ അടുത്തുള്ള ബിഹേവിയർ എങ്ങനെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെടണതും ഇഷ്ടപ്പെടാണ്ടിരിക്കണതും. പിള്ളേർ തടിയുള്ള പെൺപിള്ളേരാണോ സ്ലിമ്മായ പെൺപിള്ളേരാണോ ഒരു പ്രപ്പോസൽ വരണം, അപ്പോൾ ഏത് ചൂസ് ചെയ്യും? സ്ലിമ്മായിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? അതെ, ഓവർ തടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ എടുത്തോണ്ട് നടക്കാം. തടി മാറാലോ തടി മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഓടാനും ചാടാനൊക്കെ കിടക്കേണ്ടി വരില്ലേ. അപ്പോൾ സ്ലിമ്മായിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴും ചെറുതായിട്ട് വണ്ണം വെച്ചാണെന്നുണ്ടെങ്കിൽ സീനില്ലേ, ഓവർ വണ്ണായിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായില്ല. നമുക്ക് അങ്ങനെ ഒന്നുമില്ല, അതിപ്പോൾ സ്വഭാവമാണ് മെയിൻ. സ്വഭാവമാണ് മെയിൻ. പിന്നെ അത്യാവശ്യം ഇപ്പോൾ വിവരം കാര്യം ഉണ്ടായാൽ മതി, പഠിപ്പും വിവരം മെയിൻ. അല്ലാണ്ട് സൗന്ദര്യം ലുക്ക് സൈസൊന്നും വിഷയമില്ല, അത്രയാണ് ഉള്ളു. പെൺകുട്ടികളിൽ മോർ അട്രാക്ഷൻ ആയിട്ട് ഇപ്പോൾ സ്ലിമ്മും തടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ഏതാ ആദ്യം ശ്രദ്ധിക്കുക? അല്ല, അങ്ങനെ അതിപ്പോ എന്താ പറയാ, സ്ലിമ്മിലാണോ തടിയുള്ളവരാണോ പെട്ടെന്ന് ശ്രദ്ധിക്കുക? അതിപ്പോ അവര് കഴിക്കുന്ന ഭക്ഷണം പോലെ ഇരിക്കില്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ. ഇഷ്ടമാണ് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ആ അത് സിറ്റുവേഷൻ പോലെ ഇരിക്കും. അങ്ങനെ ലുക്ക് ഒന്നും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളുടെ ഫിദ
ഭയങ്കര ഭംഗിയുള്ള കുട്ടിയാ, പക്കല്ലോ ഒക്കലാണ്. പക്ഷെ അതാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പെൺപിള്ളേര് സ്ലിം ആണോ തടി ആയവരാണോ മോർ അട്രാക്ഷൻ ആയത് വരുള്ളു? നമുക്ക് രണ്ടായാലും കുഴപ്പമില്ലേ. ഓവർ തടി കണ്ടെന്നാ മതി, പ്രശ്നമുള്ള കാര്യമല്ല. ഇല്ലില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇല്ല, പെട്ടെന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ കണ്ടാലും ഉൾക്കൊള്ളു വരാൻ നമ്മൾ എന്തായാലും പെട്ടെന്ന് ശ്രദ്ധിക്കും. അത്ര തന്നെ വണ്ണം അതൊന്നും നമ്മൾ നോക്കാറില്ല. അത് ഓരോരുത്തരുടെ ഏയ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇതായിരിക്കുള്ളൂ. എന്താ പറയുക, ഈ ആ അത് തന്നെ ഓരോരുത്തരുടെ അവർക്ക് ഓരോ ഇതുണ്ടല്ലോ, എന്താ വേ ഓഫ് ലെങ്താ എന്താ പറയുക ഒരു ഇത്, അതാണ് മെയിനായിട്ട് നോക്കുക. അതിലിപ്പോൾ തടി ഉണ്ടോ തടി ഇല്ലയോ എന്നുള്ളത് പ്രശ്നമില്ല. അട്രാക്ഷൻ അതെ പെണ്ണായോ, അതിപ്പോ തടി ഇല്ലാത്തവരായാലും തടി ഉള്ളവരായാലും ഭംഗി ഉണ്ടെങ്കിൽ ഇപ്പോ അട്രാക്ഷൻ ആവും. എന്തുകൊണ്ടാണ് അട്രാക്ഷൻ ആവണത്? ആ കോമെന്റിനൊക്കെ സ്റ്റോറിയുടെ മുഖം കണ്ടുവരുന്നോ? അതൊന്നുമില്ല ബ്രോ, ഏ എന്ത് തടി ഏ അങ്ങനെ അങ്ങനെ ആരെ വേണ്ട നോക്കാനും പറ്റില്ലല്ലോ. ഇഷ്ടപ്പെട്ട എനിക്ക് തടി പ്രശ്നമൊന്നുമില്ല, ഞാനും തടി ഉണ്ട്. എനിക്കും അങ്ങനെ എന്നെങ്ങനെ കുഴപ്പമില്ല, നല്ല സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ നോക്കണ്ടത്, എങ്ങനെ പെരുമാറുന്നു അങ്ങനെ.